നമസ്കാരം. കേരളത്തിലെ ഇന്നലത്തെ കോവിഡ് കണക്കുകളിൽ ഒരു ചെറിയ കാര്യമുണ്ട്. ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. കേരളത്തിൽ ഇന്നലെ മാത്രം കോവിഡ് മരണക്കണക്കുകളിൽ കയറിക്കൂടിയത് 575 പേരാണ്. ഇന്നലത്തെ മൊത്തം മരണസംഖ്യ 575 പേരാണ്. ഇതെങ്ങനെയെന്നല്ലേ, 22 പേരാണ് സത്യത്തിൽ ഇന്നലെ കോവിഡ് കാരണം മരണമടഞ്ഞത്. 115 പേർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മരണമടയുകയും കോവിഡ് കാരണം മരണമടയുകയും രേഖകൾ കിട്ടാൻ വൈകിയത് കാരണം സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ കയറാത്തതുമായ 378 പേർ, 378 കോവിഡ് കണക്കുകൾ, കോവിഡ് മരണങ്ങൾ സുപ്രീം കോടതി വിധി പ്രകാരമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാനദണ്ഡങ്ങളനുസരിച്ച് ജനങ്ങൾ നൽകിയ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ മരണസംഖ്യയിലേക്ക് കയറിയ കണക്കുകളാണ്. നോക്കൂ, കേരളം എത്ര മാത്രം കോവിഡ് മരണങ്ങളാണ് ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത്. രേഖകൾ കിട്ടാത്തത് കൊണ്ട് 115 പേരുടെ മരണം ആ ഔദ്യോഗിക കണക്കുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ 378 പേർ ഞങ്ങളുടെ ബന്ധു, അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ ബന്ധുക്കൾ കോവിഡ് കാരണമാണ് മരണപ്പെട്ടത്, സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ ആ പേരുകളില്ല, ദയവായി ഈ പേരുകൾ കോവിഡ് മരണമായി അംഗീകരിച്ചു തരണം എന്ന് ജനങ്ങൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കയറിക്കൂടിയ സംഖ്യയാണ്. ഇതോടെ കേരളത്തിലെ മൊത്തം കോവിഡ് മരണസംഖ്യ 58255 ഉയർന്നിരിക്കുന്നു. ഇനിയും എത്രയോ മരണങ്ങൾ, ഇനിയും എത്രയോ കോവിഡ് മരണങ്ങൾ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കിൽ പെടാനുണ്ടാകും. വരും ദിവസങ്ങളിൽ അതും ഇതുപോലെ ഔദ്യോഗിക കണക്കുകളിൽ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ് ഈ ചൈന മോഡലിൽ ഇത്തരത്തിൽ കേരളത്തിൽ കോവിഡ് മരണങ്ങൾ മറച്ചു വയ്ക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കപ്പെട്ടത്? ഇതൊക്കെ ചൈനയുടെ പണിയാണല്ലോ. കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്. എന്താണ് കോവിഡെന്നോ, എന്താണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകതകളെന്നോ, എത്ര പേർ മരിക്കുന്നു, എത്ര പേർ രോഗബാധിതരാകുന്നു, ഇത്തരം വിവരങ്ങളൊന്നും തന്നെ ചൈന പുറത്തുവിടാറില്ല. ആ രാജ്യം ചില കണക്കുകൾ പുറത്തുവിടുമെങ്കിലും അത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കണക്കുകളാണ്. ഇത് ലോകത്തെ ആകെ തെറ്റിദ്ധരിപ്പിച്ചു. അത് കാരണമാണ്, അതിൻ്റെ ഒരു കാരണം കൂടിയാണ് കോവിഡ് വ്യാപനം ലോകമെമ്പാടും ഇത്ര രൂക്ഷമായി വ്യാപിക്കാൻ കാരണമായത് എന്ന് വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇങ്ങനെ ചൈന മോഡലിൽ കേരളത്തിൽ സംഭവിച്ച മരണങ്ങൾ എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ഔദ്യോഗിക കണക്കിൽ നിന്നും ഇത്രയും നാൾ മാറ്റി നിർത്തിയത്? ഒരു കോവിഡ് മരണം സ്ഥിരീകരിക്കണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നതാണ്. അതിൽ നിന്നും പലപ്പോഴും കേരള സർക്കാർ വയലേറ്റ് ചെയ്തു പോയപ്പോൾ, വ്യതിചലിച്ചു പോയപ്പോഴെല്ലാം ഇവിടുത്തെ വിദഗ്ധരും ആരോഗ്യ വിദഗ്ധരും രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളുമെല്ലാം പ്രതിപക്ഷവുമെല്ലാം പറഞ്ഞിരുന്നതാണ് ഇത് കേന്ദ്ര മാനദണ്ഡത്തിന് വിരുദ്ധമാണ്, കണക്കുകൾ കൃത്യമായി സർക്കാർ കണക്കുകളിൽ ഉൾപ്പെടുത്തണം, കോവിഡ് മരണങ്ങൾ കുറച്ച് കാണിക്കാൻ പാടില്ല എന്നൊക്കെ സർക്കാരിനെതിരെ അഭിപ്രായങ്ങൾ വന്നതാണ്. എന്നാൽ ഈ അഭിപ്രായങ്ങളെ ഒന്നും തന്നെ മാനിക്കാതെ സർക്കാർ മുന്നോട്ട് പോയി. കോവിഡ് മരണങ്ങൾ മനഃപൂർവ്വം കുറച്ച് കാണിക്കുന്ന സ്ഥിതിയുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം തിരഞ്ഞെടുപ്പ് കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ മരണനിരക്ക് കുറവാണ്. അത് കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ മെച്ചപ്പെട്ട സ്ഥിതിയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സഖാക്കൾ ഇവിടെ തള്ളി മറിക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമെല്ലാം ശവങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു, കൊറോണ വ്യാപനം രൂക്ഷമാകുന്നു, ജനങ്ങൾ തെരുവിൽ കിടന്നു മരിക്കുന്നു, ഡൽഹിയിൽ ശ്വാസം മുട്ടുന്നു എന്നൊക്കെ നമ്മൾ ഇതര സംസ്ഥാനങ്ങളെ നോക്കി രാഷ്ട്രീയ ലാഭത്തിനായി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിലും ആളുകൾ മരിച്ചു വീഴുകയായിരുന്നു, ശവങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറച്ചു വച്ചു. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു. രാഷ്ട്രീയ ലാഭത്തിനായി ഒരു മഹാമാരിയുടെ കണക്കുകൾ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് ആ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് തന്നെ ഉള്ള നയങ്ങളുടെ പാളിച്ചയിലേക്ക് നയിക്കില്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.